ഹലോ ഗായ്സ്, എൻ്റെ പേര് സുധി. എല്ലാവർക്കും നമ്മുടെ സ്കൈ ബ്ലോ സീരീസിൻ്റെ 14-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് എലൈട്ര വെച്ച് പറക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ എലൈട്രയും ആർമറും എല്ലാം വേർഡിനകത്തോട്ട് പോയി. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ വേറെ എലൈട്ര ഒപ്പിക്കണം. എലൈട്ര ഒപ്പിക്കാൻ മാത്രമല്ല, റോക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് പറക്കാൻ വേണം. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ താഴോട്ട് പോയപ്പോൾ എൻ്റെ ഒരു റോക്കറ്റ് ഉണ്ടായിരുന്നു കൂടി ഞാൻ രക്ഷപ്പെട്ടേനെ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഷുഗർ കേന് കിട്ടുമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ ബ്രിച്ച് നിൽക്കുന്ന ഐലൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഷുഗർ കേന് കിട്ടുമെന്ന് പറഞ്ഞു. സോ നമുക്ക് ആദ്യം അതൊന്നും ചെയ്യണം. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ. ആ ഇവിടെ ആയിക്കുമ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിൽക്കുന്നത്. പക്ഷേ ശ്രദ്ധിച്ച് നോക്കണം, ഞാനിനി അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്യാം. കുറച്ച് റോക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ട് അതും കൊണ്ട് നമുക്ക് എൻ്റെലോട്ട് പോകാം. അതാകുമ്പോൾ നമുക്ക് പുതിയ ഇലക്ട്രിക് കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ നല്ല എളുപ്പമായിരിക്കും. ഞാനും കത്തി മഴയും തുടങ്ങി. ഇതിങ്ങനെ പൊട്ടിച്ച് കയ്യിലോട്ട് എടുക്കാം. ഞാൻ ചുറ്റിനും ബ്ലോക്ക് വെച്ചിട്ട് അതിനെ പൊട്ടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതങ്ങ് പതിയെ നമുക്ക് പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, കയ്യിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൊണ്ട് ബേസിലോട്ട് പോകാം. ഓക്കെ, ഇതിന് നമുക്ക് ഇവിടെ നട്ട് വയ്ക്കാം. ഇനി ഇത് വളരുന്ന വരെ വെയിറ്റ് ചെയ്യണമല്ലോ. ഇല്ലല്ല, നമുക്ക് ബെഡ്റോക്കിനകത്ത് തന്നെ ബോൺ മീൽ ചെയ്യാൻ പറ്റുമല്ലോ. ബോൺ മീൽ കുറച്ച് വെച്ച് നോക്കട്ടെ. ആ, അതാ ബോൺ മീലാവുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് കുറച്ച് ബോൺ മീൽ ഇതങ്ങോട്ട് ആക്കിയേക്കാം. ഓക്കെ, അത്രയും ബോൺ മീൽ ചെയ്തപ്പോൾ 2.5 സ്റ്റാക്ക് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ പേപ്പർ ആക്കിയിട്ട് ഈ ഒരു ഗൺ പൗഡർ എടുത്തിട്ട് നമുക്ക് കുറച്ച് റോക്കറ്റ് ഉണ്ടാക്കിയേക്കാം. ഞാൻ ഇതാ പേപ്പർ ആക്കിയിട്ടുണ്ട്. ഇതാ റോക്കറ്റ് കാണിക്കുന്നുണ്ട്. ഇത്ര വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റാക്കും 8 റോക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പറന്ന് നടക്കാൻ പറ്റും ഇവിടെ കൂടി. ബാക്കി ഞാൻ അതിനകത്ത് വെച്ചിരിക്കാം. ഇത് മുഴുവനും ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇതിനകത്ത് 10 റോക്കറ്റ് മതി നമുക്ക്. ബാക്കിയുള്ളത് പെട്ടിയിൽ വെച്ചിരിക്കാം. ഇനി അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പക്കറ്റ് വെള്ളം കൂടെ കൊണ്ടുപോകണം. ആ ഒരു എൻ്റെ സിറ്റിക്കകത്തോട്ട് പോകണ പോർട്ടലിനകത്തോട്ട് കയറാനായിട്ട് എൻ്റെ വേറെ എൻ്റർ പോളൊന്നുമില്ല. അപ്പോൾ നമുക്ക് 2 ബക്കറ്റ് എടുത്തിട്ട് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുപോകാം. ഒരെണ്ണം അങ്ങോട്ട് പോകാനും ഒന്ന് തിരിച്ചു വരാനും. കുറച്ച് സോളിഡ് ബ്ലോക്ക് കൂടെ കയ്യിലെടുത്തിരിക്കാം. കുറച്ചല്ല ഒരുപാട് വേണ്ടി വരും. അതിന് മിക്കതൊന്ന് സ്ലാബ് ആക്കിയേക്കാം. പിന്നെ വേറെ എന്തെങ്കിലും വേണോ? ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്താലേ? ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിലിരിക്കട്ടെ. നമുക്ക് എപ്പോഴെങ്കിലും ഇതിനെ സ്ലാബ് ആക്കേണ്ടി വന്നാലോ? ഞാൻ ഇനി സ്ട്രോങ് ഓർഡറിൽ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇനി താഴോട്ട് ചാടാം. അതിൻ്റെ മേലോട്ട് കയറിയിട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കയറാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് സോളിഡ് ബ്ലോക്ക് എടുത്തിട്ട് നമുക്കിതിൻ്റെ ചുറ്റും നമുക്ക് പ്ലേസ് ചെയ്യാം. ഞാൻ ചെറിയൊരു ബക്കറ്റ് പോലെ ഉണ്ടാക്കി. ഞാൻ ഇനി ഇവിടെ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഒഴുകി അതിനകത്തോട്ട് പോകാനുള്ളതാണ്. ഇനി ഞാൻ താഴോട്ടിറങ്ങി നീന്തിയാൽ മതിയല്ലോ. നീന്ത്. ആ ഓക്കെ, ഇനി അതേ സെയിം സാധനം തന്നെ നമുക്ക് ഇവിടെയും കൂടി ചെയ്യണം. ഇനി നമുക്ക് എൻ്റർ പോളിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, ഇവിടെ കൂടെ അങ്ങ് വെള്ളം വെച്ചേക്കാം. ഇനി നമുക്ക് അതിലോട്ട് കയറാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ റെയ്ഡ് ചെയ്യാത്ത എൻ്റെ സിറ്റിയിലോട്ട് പോയിട്ട് വരാം. അപ്പം റെൻഡർ കൂട്ടിയിടാം. ഓക്കെ, നമ്മൾ അന്ന് പോയത് ഏത് സിറ്റിയിലായിരുന്നു? അതിനടുത്തായിട്ട് തന്നെ വേറെ ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ആ ഓക്കെ, ഞാൻ ബ്രിഡ്ജ് ചെയ്ത കഥ കാണുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് നടന്ന് പോയാൽ മതി. ഓ, അവിടെയാണ്, അവിടെയാണ് ഞാൻ കയറിയത്. ഞാൻ അവിടെയാണ് പോകാനുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് 3 കാണുന്നുണ്ട്. അതിനകത്താണ് ഞാൻ കയറിയത്. നമുക്കൊന്നെങ്കിൽ അവിടെ പോവാം, അതല്ലെങ്കിൽ അവിടെ പോവാം. എൻ്റെ അടുത്തായിട്ടുള്ളത് അതാണ്, ഞാൻ അങ്ങോട്ട് പോവാം. ഇതോ അതിനകത്താണ് ഞാൻ കയറിയത്. പില്ലറൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കിനി അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇനി അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്യേണ്ടി വരും. അയ്യോ, ആ ഷിപ്പിനടിയിൽ വോയിഡാണ്. അവിടെ വോയിഡാണ് കാണുന്നത്. ഷിപ്പ് ഇതോ ഇരിക്കുന്നത്, അതിൻ്റെ അടിയിൽ വോയിഡാണ്. അപ്പോൾ നല്ല സൂക്ഷിച്ച് വേണം മേലോട്ട് കയറാൻ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ നേരെ താഴെയാണ് നിൽക്കുന്നത്. ഞാൻ മേലോട്ട് നിന്ന് പില്ലറായി നോക്കാം. ഇനി ദൈവമേ ബ്ലോക്ക് തരയണേ. ആ, എത്തി 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 സ്ഥലത്തെത്തി സ്ഥലത്തെത്തി. ഇനി ഈ ബ്ലോക്ക് പൊട്ടിച്ച് നമുക്ക് മേലോട്ട് കയറണം. ഓക്കെ, ഇനി നല്ല സൂക്ഷിക്കണം. എവിടാവേ? ഓക്കെ, ഷൾക്കർ ഇത് അവിടെ കാണണം. മേലോട്ടൊന്ന് കയറിയിട്ട് എന്നെ വിളിയേക്കില്ലേ, എന്നെ വിളിയേക്കില്ല, എന്നെ വിളിയേക്കില്ല. ആ, അവനെ തീർത്തു, അവനെ തീർത്തു. ഇനി നമ്മുടെ ഇലക്ട്ര അങ്ങ് എടുത്താൽ മതി. ഓക്കെ, ഞാൻ ഭൂമിയിൽ വന്നു. ഇലക്ട്ര ബാ. അങ്ങനെ പുതിയ ഇലക്ട്ര കിട്ടിയിട്ടുണ്ട്. ആ, എന്താ കോമ്പിനേഷൻ? ഗോൾഡ് ഹെൽമെറ്റും ഇലക്ട്രയും. പെട്ടിയിൽ എന്തൊക്കെയുണ്ട്? ഓ, കുറേ അയൺ കിട്ടി. അതാവശ്യം വരും എന്തായാലും. അങ്ങനെ കുറച്ച് ഗോൾഡും ഒരു ബൂട്ടും ഉണ്ട്. ഇപ്പുറത്തെ പെട്ടിയിൽ അയൺ ആർമറാണ്. ഒരുപാട് അയൺ പിന്നെയും കിട്ടി. അപ്പോൾ ഞാൻ ഈ ഗോൾഡ് മാറ്റിയിട്ട് അയൺ ഇട്ടിരിക്കുക ഇനി മുതൽ. നൈസ്. ഇനി നമ്മുടെ ബേസ് ഏത് സൈഡിലോട്ടാണ് നോക്കിയിട്ട് നമ്മൾ ഈ റോക്കറ്റ് ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു പോർട്ടലിൻ്റെ അടുത്തോട്ട് പോകാം. ഇനി പോർട്ടൽ എങ്ങോട്ടാണാവോ? ആ സൈഡല്ല, ഇനി ഇങ്ങോട്ടാണോ? ആ, ഈ സൈഡിലോട്ടാണ്. ഞാൻ താഴെ കോബിൾസ്റ്റോൺ വെച്ച വഴി നോക്കി അങ്ങ് ബേസിലോട്ട് പോകാം. ഇതിപ്പോൾ ഞാൻ നല്ല ദൂരം നിൽക്കുന്നതുകൊണ്ട് ഞാൻ അടയാളത്തിന് വെച്ച ആ ഒരു പില്ലർ കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പറന്ന് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ദൈവങ്ങളെ കാത്തോളനെ, എൻ്റെ ഇലക്ട്രയുണ്ട്, എൻ്റെ ഒരു റോക്കറ്റ് ഉണ്ട്. ചടിക്കോ. ആ ഓക്കെ, നമ്മളിപ്പോൾ പറന്ന് പോകണുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ആ, അതാണ്. ആ, അതാ, എനിക്കിപ്പോൾ കാണാം, എനിക്കിപ്പോൾ കാണാം. എൻ്റെ പില്ലർ എനിക്ക് കാണാം. ദൂരിക്കുന്നു എൻ്റെ പില്ലർ. ഇവിടെ നിന്ന് നമുക്ക് അങ്ങ് അറ്റം വരെയും പറന്ന് പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. 10 റോക്കറ്റിൻ്റെ ധാരാളം. സ്കൈ ബ്ലോക്ക് പിന്നെയും ഈസി. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എൻ്റെ സെൻട്രൽ ഐലൻഡ് വരെ പറന്ന് പോകാം, പക്ഷേ അതിനുള്ള റോക്കറ്റ് ഇല്ല. നമ്മുടെ പോർട്ടൽ ദൂരിക്കുന്നു. നമ്മളങ്ങനെ സ്മൂത്തായിട്ട് ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ചാടിയിട്ടൊന്ന് നീന്തിയാൽ മതി. ചാടുക, നീന്തുക. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ ഐലൻഡിലോട്ട് പോകണം. അത് മിക്കവാറും ഒരു റോക്കറ്റ് ഉപയോഗിക്കേണ്ടി വരും. സാറേ, ഓക്കെ, നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട്. ചാടി നമ്മളെ ബേസിലോട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിൽ റോക്കറ്റും ഉണ്ട്, ഇലക്ട്രയും ഉണ്ട്. അപ്പോൾ ഞാൻ കിട്ടിയതല്ലേ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് നമുക്ക് ബേസിന് ചുറ്റും ഒന്ന് പറന്ന് നോക്കാം. ഇനി കുറച്ചും കൂടി റോക്കറ്റ് എടുത്തേക്കാം. 22 റോക്കറ്റ് ഉണ്ട്, ഇതിനെ മതി. ഇനി നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ബേസിന് ചുറ്റും ഒന്ന് പറന്ന് നോക്കാം. പറന്നോ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൈ ബ്ലോക്കിലെ ബേസ്. എൻ്റെ അമ്മോ, നൈസ് അല്ലേ? അപ്പോൾ പറന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ രസമുണ്ട് ഇവിടെ. എൻ്റെ റെൻഡർ ഒന്ന് കുറച്ചിടട്ടെ.
എത്ര നേരത്തെ കഷ്ടപ്പാടെന്ന് അറിയാം ഈ കാണുന്നത്. നിക്ക് 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 ഒരുത്തനെ ഇത് കാണിക്കാറുണ്ട്. ഏ ഞാൻ താ പറന്നു പോണേ, ഏ ഞാൻ താ പിന്നെ പറന്നു പോണേ. എടാ കണ്ടാടാ, എടാ നിന്റെ ഊളില്ലെങ്കിലും കണ്ടാ ഞാൻ ഇലട്ടിട്ട് പറന്നു പോണത് കണ്ടാ. എടാ പോടാ, അവനും അവൻ്റെ ഊളും. നിന്റെ ഊളിൻ്റെ ആവശ്യം ഇവിടെ ഇനി ഇല്ല, നീ അവിടെ കിടന്നാൽ മതി. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റിയൊന്നുമില്ല. ഇനി ഞാൻ എൻ്റെ ബ്രിഡ്ജ് ഇവിടെ നടന്നു പോകാൻ പറയാതെ ഞാൻ താഴോട്ട് പോകണമെങ്കിൽ, അയ്യോ ഞാൻ താഴോട്ട് പോയി, ഞാൻ പെട്ടെന്ന് ഇലക്ട്രോൺ ആകും, പറന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ താഴോട്ട് പോയാലും വേറെ ഐലൻഡിലോട്ട് പോകാനാണെങ്കിൽ ഇനി ബ്രിഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ പറന്നങ്ങ് പോയിട്ട് അവിടെ ലാൻഡ് ചെയ്താൽ മതി. ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ എനിക്ക്? പിന്നെന്ത്, ഇതിൻ്റെ താഴോട്ട് ഇറങ്ങണമല്ലേ. ഓ ഇവിടെയും കുറേ സംഭവങ്ങളുണ്ട്. ഇത് ലഷ് കേവിൻ്റെ ഇതാണ് കേട്ടോ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എല്ലാ ഐലൻഡിലും ഒന്ന് ചുറ്റി കറങ്ങി നോക്കണം. എന്നിട്ട് കയറാം. ഓട്ടെ, അന്ന് എലക്ട്രിക് കിട്ടിയപ്പോൾ ഇതേപോലെ പറക്കാനുള്ള ഞാനാണ്, ഇന്നാണ് പറക്കണത്. അത് വെച്ചിട്ട് ആ ഞാൻ എൻ്റെ ഗേറ്റിൽ ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് നിന്നപ്പോഴേ ഒരു കാര്യം ചെയ്തു എന്ന് ആലോചിച്ചു. നമുക്ക് ബെഡ്റോക്കിനകത്ത് ഇപ്പോഴും ഈ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ട് അതിൻ്റെ അടിയിലോട്ട് പോകില്ലല്ലേ. ഇല്ല ഇല്ല പോകില്ല. നമ്മൾ ജാവയ്ക്കകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തറയിൽ കയറി കിടക്കും. ഇത് വർക്കാരെയും നമുക്ക് അവിടെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ ഒരു ട്രാപ്പ് ഡോർ മാത്രം അവിടെ വെച്ചാൽ മതി. നമ്മൾ ഇതിന് അടയ്ക്കുമ്പോൾ നമ്മൾ താഴോട്ട് വീണോളും. പിന്നെ ഇഴഞ്ഞ ആ പോർട്ടലിനകത്തോട്ട് കയറിയാൽ മതി. ഇത് പക്ഷേ ബെഡ്റോക്കിനകത്ത് വർക്കാവത്തില്ല. ഇനി ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഗോൾഡ് കൊണ്ടുപോയി നമുക്കൊന്ന് ട്രേഡ് ചെയ്ത് നോക്കാം. എന്തൊന്ന് കിട്ടണമെന്ന് അറിയണമല്ലോ. 17 ഗോൾഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കട്ടെ ഞാൻ. ആർക്കും വേണ്ടത് എന്തെങ്കിലും ചവറയാവാൻ തരുള്ളൂ. അന്ന് കുറച്ച് എൻട്രപ്രണറിനോട് ഞാൻ കിടന്ന് പെട്ട പാടുണ്ടല്ലോ. ഒരു സ്റ്റാക്ക് ഗോൾഡ് കൊടുത്തിട്ട് പോലും എനിക്ക് ഒന്നും ഒന്നും തന്നില്ല. ഇപ്പം ഇതൊന്ന് കൊണ്ടുപോയി കൊടുത്ത് നോക്കട്ടെ. നമ്മളെ എൻട്രമാൻ ഫാർമൊക്കെ ഇതായിരിക്കുന്നു. കുറച്ച് എസ് പി ഇവിടെ കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ അത്തോണ്ട് പോകാം. അയ്യോ ഞാൻ എന്തിനാണ് ഈ ഓടി കഷ്ടപ്പെടുന്നത്? ഞാൻ പറന്നു പോകും. ഇലക്ട്രിസിറ്റി കാര്യം ഞാനങ്ങ് മറന്നു. ഓക്കെ ഇവന്താ ഇവിടെയുണ്ട്. കുറച്ച് ഗോൾഡൻ കൊടുത്തേക്കാം അവന്. എടാ ഈ പ്രാവശ്യം എൻട്രപ്പോൾ വെച്ച് എന്താണ് തന്നെ? കുഴപ്പമില്ല, അവൻ കുറച്ച് സോൾ സാൻഡ് തന്നെ എനിക്ക്. നല്ലതായിട്ടുള്ള എന്തെങ്കിലും താടേ. ഗ്രാവല്, ആ ഗ്രാവൽ ഇരിക്കട്ടെ. ഇനി ഒരുപാട് ആരോസ് തന്നാൽ 21 ആരോ ഉണ്ട്, അത് നല്ലോണം യൂസ് ആവും. ആ ഒത്തിരി നിന്നു, അതൊന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനുഷ്യന് ആവശ്യമുള്ളതല്ലെന്നും താടേ. ഇനി 10 ഗോൾഡേ ഉള്ളൂ. നെതറായിട്ട് അവൻ പിന്നെ സോൾ സാൻഡ് തന്നെ എനിക്ക്. എന്താണ് മിസ്റ്റർ പിന്നെ സോൾ സാൻഡ് തന്നെ എനിക്ക്? ബാനർ പാറ്റേൺ സ്നൗട്ട്, അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണ്ട ഇതിനകത്ത്? ഞാൻ അടുത്ത എപ്പിസോഡിൽ വേർഡിന് ഡൗൺലോഡ് തരും. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ബാക്കി കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദാ ഇവനെ സൂക്ഷിച്ചോണം. ഇവൻ നിങ്ങളെ ഗോൾഡ് എല്ലാം വാങ്ങിച്ചിട്ട് ഗ്രാവൽ തന്ന് പറ്റിക്കും നിങ്ങളെ. എൻ്റെ ഒന്നൊന്നര സ്റ്റാക്ക് ഗോൾഡ് വിഴുങ്ങിയിട്ട് എനിക്ക് ആകപ്പാടാവൻ തരുന്നത് സോൾ സാൻഡും സ്ട്രിങ്ങും. പകൽ കൊള്ള, പകൽ കൊള്ള. അവസാനത്തെ ഗോൾഡ്, അവസാനത്തെ എന്തെങ്കിലും നടന്നല്ലത്? ഇപ്പോഴും അവൻ ചവറേനെ തന്നത്. നീ പോടാ, നീ ബോർ. ഇനി നമുക്ക് സെൻറ്റർ പോർട്ടലിലോട്ട് പോകണം. നമുക്ക് പറന്ന് തന്നെ പോവാം. പറഞ്ഞ നേരം കൊണ്ട് ഞാൻ അങ്ങെത്തും. ഇതായി എത്തിയിട്ടുണ്ട് ഞാൻ, ഇതായി എത്തിയിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ എന്ത്, നമ്മൾ ഒരുപാട് കണ്ടതാണ്. ലെറ്റർ ഏകദേശം പകുതിയാവാറായി ഞാൻ ഷോ കാണിച്ച്. കുറച്ചായ നഗറ്റ് കിട്ടി, അതിനെ നമുക്ക് ഇങ്കറ്റ് ആക്കിയേക്കാം. ടോട്ടൽ ഇപ്പോൾ ദാ 20 ഉണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് ആദ്യത്തെ ശൽക്കർ ഉണ്ടാക്കി നോക്കാമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു ശൽക്കർ ശല്യേ ഉള്ളൂ. അതൊന്നും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ശൽക്കർ ബോസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആ താഴെ മറ്റേ ബയോമേതി കാണിക്കുന്നത് ഇപ്പോൾ ഓഫായി, അതാ ഇപ്പോൾ ഓണായി. ഇതിനി ഓഫ് ആക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു ഡെസേർട്ടിലൂടെ പോകണം. ഞാൻ കാണിച്ചു തരാം. അത് ഓഫായ കാര്യം ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. അന്ന് ഞാൻ ഈ ഡെസേർട്ടിൽ പോയിട്ട് വന്നപ്പോൾ അത് ഓഫായി. അത് താഴെ ഇപ്പോൾ ഡെസേർട്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് ചാടുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അതങ്ങ് ഓഫ് ആയിക്കോളും. ഇവൻ അങ്ങ് തീർത്തേക്കാം. ഒരുപാട് ആരോസ് കിട്ടി, നമുക്കത് നല്ലോണം യൂസ് ആവും. നമുക്ക് ആ ഡ്രാഗൺ ഹെഡിൻ്റെ പൊസിഷൻ മാറ്റണോ? അത് വേറെ എവിടെയെങ്കിലും വെച്ചാലോ? എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണാൻ കൊള്ളാന്നുള്ള ബ്ലോക്ക് ഈ ഒരു പർപ്പിൾ ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. അതെടുത്തിട്ട് ഈ ഒരു ലാവയുടെ മേളിൽ വെച്ചാലോ? ലാവയുടെ മേളിൽ വയ്ക്കാം. ഇതിവിടെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ബ്ലോക്ക് വെച്ചിരിക്കാം. ഇനി നമുക്ക് ഹെഡ് എടുത്തിട്ട് ഹെഡ് നമുക്ക് ഈ സൈഡിൽ വയ്ക്കാം. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ആ ഡ്രാഗൻ്റെ എഗ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിലും വയ്ക്കാം. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ കൊള്ളായിരിക്കും. അപ്പോൾ ഹെഡ് ഈ ഒരു സൈഡിലിരിക്കട്ടെ. ഇതൊരു ലെവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഓണാക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ വാ തുറക്കി അടയ്ക്കുകയും ചെയ്യുമല്ലോ. അതിങ്ങനെ വെച്ചിട്ട് ഓണാക്കിയാൽ മതിയോ? ആ ഇത് കുറച്ചുകൂടെ കൊള്ളാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ എവിടെയും കൊണ്ടുവയ്ക്കാം. ആ ഒരു ഫീച്ചറുള്ള കാര്യം ഞാൻ മറന്നുപോയി. ആ നമ്മളിവിടെ വലിയൊരു പ്ലാറ്റ്ഫോം ഒരു കാര്യമില്ലാതെ ഉണ്ടാക്കി വെച്ചില്ല. നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. കാണാൻ കൊള്ളാവുന്ന വേറെ ബ്ലോക്കിൻ്റെ കയ്യിൽ ആ ഈ ക്രൈയിങ് എപ്പിസോഡ് ഞാൻ വെച്ചാൽ കൊള്ളായിരിക്കും. അതിന് ചെറിയ ആനിമേഷൻ ഉണ്ടെന്ന് തോന്നുന്നത്. നമുക്ക് അത് വയ്ക്കാം. ഒന്ന് ഇവിടെ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മേലിൽ വയ്ക്കണം. എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അടിയിൽ വയ്ക്കാൻ പറ്റുമോ? ഈ ലെവർ ടോപ്പ് വയ്ക്കാൻ പറ്റുമോ? ഈ മൂന്ന് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ലെവർ വയ്ക്കാം. പറ്റും പറ്റും. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിലും തലയ്ക്കകത്തൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തു നോക്കണം. ഈ ഇതിൻ്റെ അടിയിൽ വയ്ക്കണമല്ലോ ഇത്. ഞാൻ അതെങ്ങനെ വയ്ക്കും? താഴോട്ട് ഇറങ്ങാനും പറ്റില്ലല്ലോ. എൻ്റെ ബക്കറ്റും വെള്ളം അവിടെ. ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇവിടെ ഒഴിച്ചാൽ എന്നിട്ട് അതിൽ കൂടെ നീന്താൻ പറ്റുമോ? രണ്ട് ബ്ലോക്ക് വെള്ളം ഉണ്ടെങ്കിലേ നീന്താൻ പറ്റുള്ളൂ. ആ അങ്ങനെയെങ്കിൽ ഇവിടെ ഒഴിച്ചാലേ ഇനി നീന്താൻ പറ്റുമോ? ആ എന്നാൽ നീന്താൻ പറ്റും. അയ്യോ എൻ്റെ ഗ്രാസ് എല്ലാം ഡർട്ടാവുന്നല്ലേ. നീ അടിയിലോട്ട് വെച്ചോ. ആ വെച്ച് 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 നീ വെള്ളം തിരിച്ചെടുത്തേക്കാം. ഓ ബാക്കി എല്ലാം ഡർട്ടായില്ല, അത് തിരിച്ചായിക്കൊള്ളും പതിയെ. ഇനി ഇത് ഓൺ ആക്കിയിട്ട് ഈ ഡ്രാഗൻ്റെ ഹെഡ് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും നമുക്ക് ഈ ഒരു ക്രൈങ് ഓപ്ഷനും വെച്ചിരിക്കാം. അതാകുമ്പോൾ ആ ലെവർ അങ്ങ് ഹൈഡ് ആയിട്ടിരുന്നോളും. നൈസ്. ഇനി നമുക്ക് ആ ഒരു എഗ് എടുത്തിട്ട് അതിൻ്റെ മേളിൽ കൊണ്ട് വെച്ചാൽ മതി. അടുത്തത് ഫൈനൽ എപ്പിസോഡ് ആയതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലെസ്പെഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ.